കൈ
ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5:5. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത് മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്നു, പടക് രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു. ദൈവത്തിന് സ്തോത്രം. മിസ്റ്റർ ലൂക്കോസ് 5:6 വീണ്ടും വായിക്കട്ടെ. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത് മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്നു, പടക് രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു. യേശുക്രിസ്തു പടകിൽ വന്നാൽ എല്ലാം നിറവാണ്. യേശുക്രിസ്തു ജീവിതത്തിൽ വന്നാൽ എല്ലാം സമൃദ്ധിയാണ്. യേശുക്രിസ്തു ഹൃദയത്തിൽ എഴുന്നള്ളിയാൽ ഹൃദയം സമാധാന സംഭൃതമാണ്. യേശുക്രിസ്തു ജീവിതത്തിൽ കടന്നു വന്നാൽ ജീവിതം ശാന്തി നിറഞ്ഞതാണ്. യേശുക്രിസ്തു ജീവിതത്തിലേക്ക് എഴുന്നള്ളിയാൽ ജീവിതം ഐശ്വര്യ സമ്പൂർണമാണ്. അവർ പടക് രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു. സമർത്ഥിയായ മീൻപിടുത്തം. പത്രോസ് പടകിൽ എല്ലാം തീർന്നു എന്നോർത്ത് നിരാശനായി ഇരിക്കുമ്പോഴാണ് യേശു ആ പടകിലേക്ക് വന്ന് കയറിയത്. നിരാശനായി തലതാഴ്ത്തി വിഷാദ വിവശനായിരുന്ന ശീമോൻ്റെ പടകിൽ യേശു എഴുന്നള്ളി വന്നു. നാം കഴിഞ്ഞ ചില അവസരങ്ങളിലായി ഈ വിഷയം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കർത്താവായി യേശു പടകിൽ വന്നു. ശീമോൻ യേശുവിൻ്റെ വചനം കേട്ടു. വചനം കേട്ട് വന്നപ്പോൾ മുഖം പയ്യെ പൊങ്ങാൻ തുടങ്ങി. തളർന്ന് വിവശതയിൽ ഇരുന്ന ശീമോൻ്റെ മുഖം പയ്യെ ഉയരാൻ തുടങ്ങി. മ്ലാനത തളം കെട്ടിയിരുന്ന മുഖത്ത് ചെറിയ ശാന്തിയും സമാധാനവും നിഴലടിക്കാൻ തുടങ്ങി. ശീമോൻ യേശു പറഞ്ഞത് മുഴുവൻ കേട്ടു. ശിമോൻ്റെ ഉള്ളത്തിൻ്റെ തളർച്ച മാറി വരുന്നതുപോലെ. അപ്പോഴാണ് യേശു പറഞ്ഞത്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീനെന്ന്. ശിമൻ പറഞ്ഞു, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. യേശു പറഞ്ഞ വചനമനുസരിച്ചപ്പോൾ, യേശുവിൻ്റെ വാക്ക് അനുസരിച്ചപ്പോൾ അത്ഭുതം സംഭവിച്ചു. ഇന്നും പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ വചനം നിങ്ങൾ കേൾക്കുന്നു, വചനം നിങ്ങൾ അനുസരിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയും, അനുഭവിക്കാൻ കഴിയും. വചനം അനുസരിക്കുന്നവരിലാണ് യേശു പ്രവർത്തിക്കുന്നത്. വചനം അനുസരിക്കുമ്പോൾ ഇതുവരെയും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലാത്ത അത്ഭുതകരമായ സമാധാനവും അത്ഭുതകരമായ ശാന്തിയും നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങളിൽ അനേകം പേര് ഈ അനുഭവത്തിന് വക്താക്കളാകും എന്ന് എനിക്കറിയാം. സഹോദരങ്ങളെ, ക്രിസ്തു ജീവിതത്തിലേക്ക് വന്നപ്പോൾ ദുഃഖം മാറി, മ്ലാനത മാറി, വിഷാദ വിവശത മാറി, ആകുലങ്ങൾ മാറി, ആവലാധികൾ മാറി, സങ്കടങ്ങൾ മാറി, രോഗങ്ങൾ മാറി, ക്ലേശങ്ങൾ മാറി, പ്രതിസന്ധികൾ മാറി, ദുർഘടങ്ങൾ മാറി. പ്രിയപ്പെട്ടവരെ, എന്തെന്ത് അനുഭവങ്ങൾ ദൈവം ഭാഗ്യവശാൽ നമുക്ക് ഈ കാലയളവിൽ തന്നു. എന്തെന്തെല്ലാം കാര്യങ്ങൾ, എന്തെന്ത് അതിശയകരമായ രീതിയിലാണ് ദൈവം നമ്മെ നടത്തിയത്. അത്ഭുതകരമായ വഴികളിലൂടെയാണ് ദൈവം നമ്മെ നടത്തിയത്. 2000+ വർഷം മുൻപ് ശീമോൻ്റെ പടയിൽ നിന്നുകൊണ്ട് തിരുവചനം സംസാരിച്ച നിത്യരക്ഷകൻ അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരുവാൻ നാം ഇന്ന് ഈ സമയം കൊതിക്കുമെങ്കിൽ, ഈ സമയം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം തുറക്കുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ,
നിങ്ങൾ ഓരോരുത്തരും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാം മറന്ന് നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനായി തുറക്കുമെങ്കിൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരും. ക്രിസ്തു നിങ്ങൾക്ക് ശാന്തി തരും. ക്രിസ്തു നിങ്ങൾക്ക് സമൃദ്ധി തരും. ക്രിസ്തു നിങ്ങളുടെ പട്ടിണി മാറ്റും. ക്രിസ്തു നിങ്ങളുടെ കടം മാറ്റും. ക്രിസ്തു നിങ്ങൾക്ക് എല്ലാവിധമായ ഐശ്വര്യങ്ങളും സമൃദ്ധമായി നിറവടിയായി തരും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. നാം വായിച്ചു 6-7 വാക്യങ്ങൾ. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത് മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികളൊന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങുമാറാകുവോളം നിറച്ചു. അടുത്ത് യോഹന്നാനും യാക്കോവും വല നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവരും മീൻപിടുത്തത്തിന് പരിശ്രമിച്ചിട്ട് ഒന്നും കിട്ടാതെ അഴല് പിടിച്ച് ദുഃഖിച്ച് വലഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവരെയും ശിമോൻ മാടി വിളിച്ചു. അവരും വന്നു. യാക്കോവും യോഹന്നാനും ഇപ്പോഴിതാ ഇവിടെ, ശിമോനും അന്ത്രയോസും, അവർ 4 കൂടി വല വലിച്ച്, നല്ല ഭാരമേറിയ വല വലിച്ച് കയറ്റി 2 പടകും മുങ്ങുമാറാകുവോളം പെരുത്ത് മീൻകൂട്ടം വലയാകപ്പെട്ടിട്ടുണ്ട്. പടക് നിറഞ്ഞു. നാം വായിക്കുന്നു, അവർ വന്ന് പടക് 2 മുങ്ങുമാറാകുവോളം നിറച്ചു. ആ നിറച്ചു എന്ന പദം ഇന്ന് ഊന്നി പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിറവ് വേണമോ? നിങ്ങൾക്ക് ഒരു പൂർണ്ണത വേണമോ? നിങ്ങൾക്ക് സമൃദ്ധി വേണമോ? നിങ്ങളുടെ പഞ്ഞം മാറണമോ? നിങ്ങളുടെ കേടുകൾ തീരണമോ? നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കടന്നു വരണമോ? ജീവനുള്ള ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളട്ടെ. ക്രിസ്തുവിൻ്റെ വചനം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവീൻ. ക്രിസ്തുവിൻ്റെ വചനം നിങ്ങൾ കാര്യമായി ശ്രദ്ധിപ്പീൻ. വചനം നിങ്ങൾ കൈക്കൊള്ളുവീൻ. ക്രിസ്തുവിനെ കൈക്കൊണ്ടാൽ അവിടെ സമൃദ്ധിയാണ്. അനേകം പേരിവിടെ ഇരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾക്കാർക്കെല്ലാം ഒരു സമാധാനം നിറഞ്ഞ ജീവിതത്തിന് കൊതിയുണ്ട്, ശാന്തി നിറഞ്ഞൊരു ജീവിതത്തിന് താല്പര്യമുണ്ട്. നിങ്ങൾ പലരുടെയും ഹൃദയം ഇന്ന് തേങ്ങുകയല്ലേ? ഉള്ളിൽ നിങ്ങൾ പലരും കരയുകയല്ലേ? നിങ്ങളുടെ കുടുംബത്തിൽ അസ്വസ്ഥതയായി പലപ്പോഴും ഉറങ്ങാൻ പറ്റാതെ നിങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാകുന്നില്ലേ? അസ്വസ്ഥതയിൽ വലയുന്നതായ ജീവിതങ്ങൾ, നീറിപ്പുകയുന്നതായ ഹൃദയങ്ങൾ, ഉരുകി അലിയുന്നതായ ഹൃദയങ്ങൾ, മനസ്സ് പൊള്ളിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ, അഗ്നിപർവ്വതം പോലെ തിളയ്ക്കുന്ന അനുഭവങ്ങൾ, ഉള്ളിലിങ്ങനെ തിങ്ങി വിങ്ങി പുകഞ്ഞുകൊണ്ടും തിളച്ചുകൊണ്ടും ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴോ കോപമായി പൊട്ടിത്തെറിക്കാം, ചിലപ്പോൾ ആത്മഹത്യയായി പൊട്ടിത്തെറിക്കാം, ചിലപ്പോൾ പരസ്പര വിദ്വേഷത്തിൽ പൊട്ടിത്തെറിക്കാം, ചിലപ്പോൾ അയൽക്കാരോടുള്ള കലഹമായി പൊട്ടിത്തെറിക്കാം, ചിലപ്പോൾ ഓഫീസിലെ അലസതയായി പൊട്ടിത്തെറിക്കാം. വലിയ പൊട്ടിത്തെറികൾ പലരുടെയും ജീവിതത്തിലുണ്ടാകുന്നത് നാം അറിയുന്നുണ്ട്, നാം കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാ സ്ഫോടനാത്മകമായ അന്തരീക്ഷവും മാറ്റി ശാന്തസുന്ദരമായ പ്രശാന്തമോഹനമായ ഒരു നല്ല അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിൽ നൽകാൻ, നമ്മുടെ ഹൃദയത്തിൽ നൽകാൻ കർത്താവായ യേശുവിന് മനസ്സാണ്. കർത്താവ് പറഞ്ഞു ഒടുവിലത്തെ പ്രസംഗത്തിൽ, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ദൈവത്തിന് സ്തോത്രം. അവർ പടക് 2 മുങ്ങുമാറാകുവോളം നിറച്ചു. മുങ്ങുമാറാകുവോളം നിറയ്ക്കുന്ന നിറവ് തരുവാൻ, പൂർണ്ണതയും സമൃദ്ധിയും തരുവാൻ, ഐശ്വര്യ തികവ് തരുവാൻ കർത്താവായ യേശുവിനെന്നും മനസ്സാണ്. പ്രിയപ്പെട്ടവരെ, ഈ സംഭവത്തിന് ശേഷം ഏറെ വർഷങ്ങൾ കഴിഞ്ഞില്ല, ഒരു നാൾ അപ്പോസ്തലനായ ഈ പത്രോസ് ലേഖനത്തിലെഴുതി 1 5 അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. അനുഭവത്തിൻ്റെ പിൻബലത്തിലാണ് അപ്പോസ്തലനത് പറഞ്ഞത്. അനുഭവമുണ്ട്, ചിന്താകുലം. അത് മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് യേശു പടകിലേക്ക് വന്ന് കയറിയത്. മനസ്സ് ഉഷ്ണിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് യേശു പടകിലേക്ക് വന്ന് കയറിയത്. വർഷങ്ങൾക്ക് ശേഷം അപ്പോസ്തലൻ പറയുകയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ അവൻ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്താകുലത്തോടിരിക്കുന്നവരില്ലേ? മനസ്സ് ആവലാതി കൊണ്ടിരിക്കുന്നവരില്ലേ? മനസ്സ് വിഷമിച്ചിരിക്കുന്നവരില്ലേ?
കർത്താവ് പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ദൈവത്തിൻ്റെ വചനം പറയുന്നു, എല്ലാം ഇട്ടുകൊള്ളുവീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. കാസ്റ്റിംഗ് ഓൾ യുവർ കെയർ അപ്പോൺ ഹിം. അങ്ങ് എറിഞ്ഞു കൊടുത്തേക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ ചിന്താകുലങ്ങളെല്ലാം യേശുവിൻ കരുതങ്ങളിലേക്ക് അങ്ങ് എറിഞ്ഞു കൊടുത്തേക്ക്, അവൻ നോക്കിക്കൊള്ളാമെന്ന് പറയുന്നു. ദൈവവൈദലെ, ഈ നിൻ്റെ ജീവിതത്തിൽ ഈ അനുഭവമുണ്ടോ? യേശുവിങ്കിലേക്ക് ചിന്താകുലം ഏൽപ്പിച്ചു കൊടുത്തതുകൊണ്ട് എനിക്ക് സൗഖ്യം കിട്ടിയെന്ന്, എനിക്ക് സമാധാനം കിട്ടിയെന്ന്, എനിക്ക് ആശ്വാസം കിട്ടിയെന്ന്, എൻ്റെ കുടുംബത്തിൻ്റെ കോവിളക്കങ്ങൾ മാറിയെന്ന്, എൻ്റെ ഹൃദയത്തിൻ്റെ അലങ്കോലങ്ങൾ മാറിയെന്ന്, എൻ്റെ ജീവിതത്തിൽ സ്വസ്ഥത ഞാൻ അനുഭവിച്ചുവെന്ന്, പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് അനുഭവമുണ്ടോ? ഇല്ലേ? ഇല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് തുടങ്ങാം. യേശു ഇതാ അരികത്ത് വന്ന് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ട് യേശു നിൽക്കുകയാണ്. നിങ്ങളുടെ അനുവാദം ചോദിച്ച് യേശു നിൽക്കുകയാണ്. മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക എന്ന് പറഞ്ഞുകൊണ്ട് യേശു കെഞ്ചിയായിച്ച് നിൽക്കുകയാണ്. മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരിക എന്ന് പറഞ്ഞുകൊണ്ട് ഉടയവനിതാ ഓരോരുത്തരുടെയും അരികത്ത് വന്ന് നിൽക്കുകയാണ്. അവനുവേണ്ടി നിങ്ങളുടെ ഉള്ളം നിങ്ങൾ തുറക്കുവീൻ. അവനോട് നിങ്ങൾ പറയുവീൻ, കർത്താവേ, നാളുകൾ നാളുകൾ ജീവിതമാകെ തകർന്ന് നിശേഷം നശിച്ചതാണ്. തകർന്നുപോയ ജീവിതം, നശിച്ചുപോയ ജീവിതം, അനേകമനേകം കെടുതികൾ സംഭവിച്ച ജീവിതം, എൻ്റെ നാഥ, ഇന്ന് നീ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എനിക്കൊരു സമാധാനം തരണമേ, എനിക്കൊരു ശാന്തി തരണമേ, എൻ്റെ ഹൃദയത്തിന് ഒരു സ്വസ്ഥത തരണമേ. എൻ്റെ ദൈവമേ, എനിക്ക് നീറിപ്പുകയുന്ന ഹൃദയത്തിലേക്ക് ആശ്വാസം ഒന്ന് പകർന്നു തരണമേ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കുന്ന ക്രിസ്തു ജീവിക്കുന്നു. മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ തേങ്ങലുകൾ കാണുന്ന ക്രിസ്തു ജീവിക്കുന്നു. മകനെ, ഇതിൻ്റെ നെടുവീർപ്പുകൾ ഏറ്റെടുക്കുന്ന ക്രിസ്തു ജീവിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 1:4 പറയും, തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. ദൈവത്തിന് സ്തോത്രം. 4 ക്ഷുദ്രപ്രാണികൾ, തുള്ളൻ, വെട്ടുക്കിളി, വിട്ടിൽ, പച്ചപ്പുഴു, എല്ലാം പച്ചയായതെല്ലാം നശിപ്പിക്കുന്ന ക്ഷുദ്രപ്രാണികളാണ്, എല്ലാം ക്ഷുദ്രജീവികളാണ്, നശിപ്പിക്കുന്ന ജീവികളാണ്. ഒരു നല്ല വയൽ, മനോഹരമായി വളർന്നു വരുന്ന നെല്ല് അല്ലെങ്കിൽ ഗോതമ്പായിക്കൊള്ളട്ടെ, നല്ല വയൽ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കൂ, നിങ്ങൾ ഓർക്കൂ, ക്ഷുദ്രജീവികൾ ആ വയൽ നശിപ്പിക്കുകയാണ്. ഉടമസ്ഥൻ വന്ന് നോക്കി, നല്ല കൗതുകമുള്ള നെല്ല്, നല്ല തഴച്ച് വളരുന്ന നെല്ല്, നല്ല പ്രതീക്ഷ ഉളവാക്കുന്ന നെല്ല്, തഴച്ചിങ്ങനെ വളരുന്നു, നെല്ലോലകളിങ്ങനെ വളഞ്ഞ് മാടിക്കിടക്കുന്നു, ആനന്ദമുണ്ട്, കൗതുകമുണ്ട്, അഭിമാനമുണ്ട്, സന്തോഷത്തോടെ പോയതാണ്. ഏതാനും ദിവസം കഴിഞ്ഞ് വന്നപ്പോഴുണ്ട്, ഇതാ പച്ചയായ ആ ഇലകളെല്ലാം കുറിഞ്ഞ് മുറിഞ്ഞു പോയിരിക്കുന്നു, അത് പലതും മുറിഞ്ഞു പോയിരിക്കുന്നു. അയ്യോ കഷ്ടം. തുള്ളനെന്ന് പറയുന്നൊരു പ്രാണി വന്ന് ഇലകൾ പലതും മുറിച്ച് കളഞ്ഞിരിക്കുന്നു, മുഴുവൻ അലങ്കോലപ്പെട്ട് കിടക്കുന്നു, സഹിച്ചില്ല, വേദനയുണ്ട്. എങ്കിലും ഓർത്തു, സാരമില്ല, ആ ഓലയങ്ങ് മുറിഞ്ഞ ഓലയങ്ങ് പോകട്ടെ, ഇനിയും പുതുനാമ്പുകൾ എടുക്കുമല്ലോ, പുതിയ കുരുന്നോലകൾ വിരിയുമല്ലോ, സാരമില്ല. അടുത്ത പ്രാവശ്യം വന്നപ്പോഴുണ്ട്, തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി കൂട്ടം കൂട്ടമായി പറന്നു വന്നു, ആ വയലിലാകെ അങ്ങ് പരന്നു. വെട്ടുക്കിളി അതിൻ്റെ പച്ചയായ ഭാഗങ്ങൾ പിന്നെ ബാക്കിയുള്ളതെല്ലാം തിന്നു. ഓങ്ങിപ്പിടിച്ചതുപോലെ ആ നെല്ലിൻ്റെ തണ്ട് നിൽക്കുന്നു, പച്ച ഇലകളെല്ലാം തിന്നു കളഞ്ഞു, ചിലതെല്ലാം കുറിഞ്ഞ് മുറിഞ്ഞവിടെ കിടക്കുന്നു. ഉടമസ്ഥൻ ചങ്കലച്ചുപോയി. അത് വലിയ വാത്സല്യത്തോടെ വളമിട്ട്, വളരെ താല്പര്യത്തോടെ വളർത്തിക്കൊണ്ടുവന്ന്, പരിചരിച്ച് ശുശ്രൂഷിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഉടമസ്ഥന് വലിയ വേദനയായി. സാരമില്ല, ഇനിയും കുരുന്നിലകൾ വരുമല്ലോ, അതുകൊണ്ട് ആദ്യം പ്രതീക്ഷിച്ചത്ര വിളവ് കിട്ടിയില്ലെങ്കിലും വിളവ് കിട്ടും, പേടിക്കാനില്ല. ഓർത്തു, സമാധാനത്തോടെ തന്നെയാണ് പോയത്, പ്രതീക്ഷയോടെയാണ് പോയത്. എന്നാൽ 3 വന്നപ്പോൾ വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ കൂട്ടം കൂട്ടമായി പറന്നു വന്നു, അതും ബാക്കിയുണ്ടായിരുന്ന പല ഭാഗങ്ങളും അതും നശിപ്പിച്ചു. ചില തണ്ടുകൾ ഒടിഞ്ഞുപോയി, ചിലതെല്ലാം ഉലഞ്ഞുപോയി, ചിലതെല്ലാം അത് മുറിച്ച് തിന്നുകളഞ്ഞു. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ.
സഹോദരങ്ങളെ, അപ്പോഴും അദ്ദേഹം ഓർത്തു, സാരമില്ല, ഇതിൻ്റെ പല ഭാഗങ്ങളും മുറിഞ്ഞു പോയെങ്കിലും പല തണ്ടും ഒടിഞ്ഞു പോയെങ്കിലും അടിയിൽ നിന്ന് പുതിയ തണ്ടുകൾ കിഴത്തു വരാമല്ലോ, പടുമുള പൊട്ടി വരാമല്ലോ, അതിൽ ഒരു വിളവ് കിട്ടുമല്ലോ, അത്രയും ആശിച്ചു. എന്നാൽ ഉണ്ടായതെന്ത്? വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. എന്താണ് സംഭവിച്ചത്? എല്ലാം തീർന്നു, പ്രതീക്ഷകളെല്ലാം നശിച്ചു. കഷ്ടം, ഞാൻ ഈ വയലിൽ ഇത്രയും അധ്വാനിച്ചല്ലോ, ഈ വയലിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടല്ലോ, ഇത്രയും ഏറെ ഞാൻ ഇതിനുവേണ്ടി പൈസ ചിലവഴിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തല്ലോ, എല്ലാം നിഷ്ഫലമായിപ്പോയല്ലോ. സങ്കടത്തോടെ നിന്ന് ഏങ്ങലടിച്ച് കരഞ്ഞു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്നേഹിതരെ, എന്താണ് ഇതിൻ്റെ അർത്ഥം? അനേകരുടെ ജീവിതം തുള്ളനും വെട്ടുക്കിളിയും വിട്ടിലും പച്ചപ്പുഴും തിന്നു കളഞ്ഞിരിക്കുകയല്ലേ. മദ്യപാനം കുറേയേറെ കവർന്നെടുത്തു. വേശ്യാവൃത്തിയും വ്യഭിചാരവും പരസംഗവും പരപീഡയുമായി ചിലതെല്ലാം നശിപ്പിച്ചു. ജീവിതത്തിൽ കൊള്ളരുതാത്തതായ ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും ചിലതെല്ലാം നശിപ്പിച്ചു. വഴക്കും വ്യവഹാരവും കലശലായി വന്ന് ചിലതെല്ലാം നശിപ്പിച്ചു. പലതരത്തിലുള്ളതായ കെടുതികളും പാപങ്ങളും ദോഷങ്ങളും ശാപങ്ങളും വന്ന് പലതും പലതും മുറിച്ചു കളഞ്ഞു. എത്രയെത്ര കുടുംബങ്ങൾ തകർന്നു കിടക്കുന്നു. പലതരത്തിലുള്ളതായ ശാപങ്ങളേറ്റ്, പലതരത്തിലുള്ളതായ കെടുതികളേറ്റ്, കഷ്ടവും നഷ്ടവും വന്ന് നശിച്ചു കിടക്കുന്നതായ കുടുംബങ്ങൾ, നശിച്ചു പോയതായ ജീവിതങ്ങൾ, മുടിഞ്ഞു പോയതായ ജീവിതങ്ങൾ. എൻ്റെ സഹോദരങ്ങളെ, പലതരത്തിലുള്ളതായ പാപങ്ങൾ ഒന്നു മാറി വന്നു. യുവാക്കളെ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം കെടുതികളാണ് വന്നത്? ഏതെല്ലാം ദുഷ്ട ഹിംസ്ര ജീവികളാണ് നിങ്ങളെ നശിപ്പിച്ചത്? ഏതെല്ലാം ക്ഷുദ്ര ജീവികളാണ് നിങ്ങളുടെ സത്ത് വലിച്ചൂറ്റി കുടിച്ചത്? നിങ്ങളുടെ ആ അന്തസ്സത്ത നശിപ്പിച്ച ആ ക്ഷുദ്ര കീടങ്ങൾ ഏതെല്ലാമാണ്? നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താം. എന്നാൽ ഒരു കാര്യം പറയാം, ഈ യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 2:25 ഇരുപത്തിയഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണും, മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് പകരം നൽകുമെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാട്. തിന്നുകളഞ്ഞു, ശരിയാണ്, പകരം തരാമെന്ന് പറയുന്നു, ഇനിയും സമൃദ്ധി തരാമെന്ന് പറയുന്നു. തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴുവും വിട്ടിലും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകാമെന്ന് നിത്യനായ ദൈവം ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ കരുണയുള്ള വാഗ്ദത്തം തരികയാണ്. എന്നിനൊക്കെ പകരം തരാമെന്ന് പറയുന്നു. കഴിഞ്ഞ കാലങ്ങൾ മോളെ നീ പാഴാക്കി കളഞ്ഞു, മോനെ കഴിഞ്ഞ കാലങ്ങൾ നീ നഷ്ടപ്പെടുത്തി കളഞ്ഞു. പ്രിയ ദൈവവൈദ്യലേ, നിന്റെ ജീവിതത്തിൽ നഷ്ടത്തിൻ്റെ കണക്കുകൾ ഏറെയുണ്ട്. ആ കാലങ്ങൾ നീ കളഞ്ഞു, വഴക്കിലും പിണക്കത്തിലും നീ കഴിഞ്ഞു, പലതരത്തിലുള്ള ദുശ്ശീലങ്ങൾക്ക് നീ അടിമയായി, നിൻ്റെ പൈസയും നിൻ്റെ ആരോഗ്യവും അരുതാത്തതിന് ചെലവഴിച്ചു പോയി. എന്നാൽ ഇന്ന് സ്വർഗത്തിലെ ദൈവം നിന്റെ അരികത്തു എന്ന് പറയുകയാണ്, നിന്റെ നഷ്ടപ്പെട്ട എല്ലാം മടക്കിത്തരാനും എല്ലാം പുതുക്കിത്തരാനും എല്ലാം സമൃദ്ധമാക്കി തരുവാനും എല്ലാം ഐശ്വര്യപൂർണ്ണമാക്കി തരുവാനും മോനെ ഞാൻ നിന്നെ സമീപിക്കുകയാണെന്ന് പറയുന്നു. നിങ്ങൾക്ക് അവൻ്റെ സന്നിധിയിൽ ഹൃദയം തുറക്കാമോ? അവനോടൊരു വാക്ക് പറയാമോ? കർത്താവേ, പാഴായിപ്പോയ കാലങ്ങൾ, നാഥാ വീഴ്ച പറ്റിയ കാലങ്ങൾ, ഉടയവനെ പാപം വന്ന് വിഴുങ്ങിയ കാലങ്ങൾ, നാഥാ എൻ്റെ ജീവിതത്തിൽ അനേകമനേകം ദുഷ്ടാത്മസേനകൾ, ദുരാത്മസേനകൾ, ഭീകരന്മാരായ പൈശാചിക സേനകൾ എന്നെ ഹിംസിച്ചതായ കാലങ്ങൾ, പിശാചിയൻ ഇടം കൊടുത്തതായ പാപങ്ങൾ ഏറെയേറെ വന്നുപോയി കർത്താവേ. എനിക്ക് അഭിമാനിക്കാനൊന്നുമില്ല, പാപത്തിൻ്റെ പടുകുഴിയിൽ ഞാൻ വീണുപോയി കർത്താവേ. എന്നെ ഒന്ന് ഉദ്ധരിക്കണമേ, എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ. ക്രൂസിൽ തിരക്തം ചൊരിഞ്ഞ രക്ഷക, എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി ക്രൂസിൽ കഠിന ശിക്ഷയേറ്റ രക്ഷക, എനിക്ക് വേണ്ടി മരണം രുചി നോക്കിയ രക്ഷക, അവിടുത്തെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് എൻ്റെ ജീവിതവിധാ ഞാൻ വെച്ചു തരുന്നു. ഇപ്പോൾ തൃക്കരം നീട്ടണമേ, ആ ആണിപ്പാടുള്ള കരമൊന്ന് എൻ്റെ മേൽ നീട്ടി എൻ്റെ ശിരസിൽ നിൻ്റെ കരമൊന്ന് വെക്കണമേ. ആ തൃക്കരം എൻ്റെ ശിരസിൽ വെച്ച് എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ. എൻ്റെ പടക് വലിയ സമ്പത്ത് കൊണ്ട് നിറയ്ക്കണമേ. എൻ്റെ ഹൃദയം സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. എൻ്റെ ജീവിതം അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമേ. ശാന്തി എൻ്റെ ഹൃദയത്തിലേക്ക് നിറയെ കടന്നു വരണമേ. എൻ്റെ കുടുംബത്തെ സ്വർഗമാക്കി മാറ്റണമേ. നരകഭീകരത വിളയാടുന്ന കുടുംബത്തിൽ സന്തോഷത്തിൻ്റെ സമൃദ്ധി ഇന്ന് ഉല്ലാസ ഘോഷമായി കടന്നു വരണമേ. സ്തുതിയുടെ ഘോഷം ഉയരണമേ. ആരവാരത്തോടെ ആരാധിപ്പാനുള്ള നൽവരം തരണമേ. പ്രാർത്ഥിപ്പീൻ ദൈവജനമേ, കരയുവീൻ ദൈവജനമേ, പാപത്തെയോർത്ത് അനുദിപ്പീൻ ദൈവജനമേ, മനന്തിരിവീൻ ദൈവജനമേ, ക്രിസ്തുവിനായി ഹൃദയം തുറക്കുവീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഉടയവനെ, രാജാധിരാജ, നിത്യരക്ഷക,
ഈ നല്ല സമയത്തിനായി നന്ദിയുടെ സ്തോത്രം. കൃപയുടെ വചനങ്ങൾക്കായി നന്ദിയുടെ സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്ന അത്ഭുത കൃപയ്ക്കായി നന്ദിയുടെ സ്തോത്രം. വചനം ഞങ്ങളുടെ മധ്യത്തിൽ വിളമ്പിക്കൊണ്ടിരിക്കുന്നതിനായി നന്ദിയുടെ സ്തോത്രം. എല്ലാവരെയും തഴുകണമേ കർത്താവേ. തിരുവചനത്താൽ എല്ലാവരെയും എഴുന്നേൽപ്പിക്കണമേ കർത്താവേ. തിരുവചനത്താൽ എല്ലാവരെയും ജീവിപ്പിക്കണമേ കർത്താവേ. തിരുവചനത്താൽ എല്ലാവരിലും ശാപദോഷങ്ങൾ മാറ്റണമേ കർത്താവേ. തിരുവചനത്തിന്റെ അത്ഭുത ശക്തിയാൽ ഉടയവനെ ഈ വചനം കേട്ട് എല്ലാവരെയും തൃക്കരമറ്റ് ആശീർവദിക്കണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിന്റെ രക്ഷണീയമായ